നമസ്കാരം, ലളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. അതായത്, തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന് സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി. തൊണ്ടി മുതൽ കേസിൽ തുടർ നടപടിയാകാമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അതായത്, ആന്റണി രാജു വിചാരണ നേരിടണമെന്നും ഒരു വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആന്റണി രാജു അടക്കം പ്രതികൾ അടുത്ത മാസം 20 വിചാരണ കോടതിയിൽ ഹാജരായിരിക്കണം. ജസ്റ്റിസ് സി ടി രവികുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത്. ലഹരിമരുന്ന് കേസിലെ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ അന്ന് ജൂനിയർ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു കൃത്രിമം നടത്തി എന്നായിരുന്നു കേസ്. കേസിൽ പുനരന്വേഷണത്തിനുള്ള ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തായിരുന്നു ആന്റണി രാജുവിന്റെ ഹർജി. കേസിൽ രണ്ടാം പ്രതിയായ ആന്റണി രാജു കുറ്റം ചെയ്തിട്ടുണ്ട് എന്നാണ് സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നത്. തൊണ്ടി മുതൽ മാറ്റിയെന്ന കേസിൽ നടപടിക്രമങ്ങൾ പാലിച്ച് അന്വേഷണം നടത്താമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. ഇതിനെതിരെയാണ് ആന്റണി രാജു സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം CJM കോടതി അന്വേഷണം തുടങ്ങിയ സാഹചര്യത്തിലായിരുന്നു ഈ നീക്കം. ആന്റണി രാജുവിനെയും സർക്കാരിനെയും സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആന്റണി രാജുവിന് ഒടുവിൽ പൂട്ട് തന്നെയാണ് വീണിരിക്കുന്നത്. കാരണം, കോടതിയെ കബളിപ്പിക്കാനാണ് ആന്റണി രാജു ശ്രമിച്ചത്. തൊണ്ടി മുതൽ അവിടെ നിന്ന് കോടതിയിൽ സൂക്ഷിച്ചിരുന്ന തൊണ്ടി മുതലാണ് അവിടെ നിന്നും എടുത്ത് തിരിമറി നടത്തിയത്. അതും ഒരു മയക്കുമരുന്ന് കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആന്റണി രാജു ഇത്ര തരംതാണ ഒരു പ്രവൃത്തി ചെയ്തത്. 1990 April 4 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരിമരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൌരനെ രക്ഷപ്പെടുത്താൻ തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റി മറ്റൊന്ന് വെച്ചുവെന്നാണ് കേസ്. കേസിൽ മന്ത്രി ആന്റണി രാജു, കോടതി ജീവനക്കാരനായ ജോസ് എന്നിവരാണ് ഒന്നും രണ്ടും പ്രതികൾ. ഓസ്ട്രേലിയൻ പൌരനായ ആൻഡ്രൂ സാൽവദോർ മയക്കുമരുന്നുമായി പിടിയിലായതാണ് ഈ വിവാദങ്ങളുടെയൊക്കെ തുടക്കം. ഈ പ്രതിയെ രക്ഷിക്കാനാണ് അഭിഭാഷകനായ ആന്റണി രാജു തൊണ്ടി വസ്തുവിൽ കൃത്രിമം നടത്തി എന്നതിന് പ്രധാനമായും 3 തെളിവുകളാണ് അന്വേഷണ സംഘം ഹാജരാക്കിയത്. ഹൈക്കോടതി വെറുതെ വിട്ട സാൽവദോർ ഓസ്ട്രേലിയയിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. അവിടെ വെച്ച് സാൽവദോർ കൊലക്കേസിൽ പിന്നീട് പിടിയിലായി. സാൽവദോറിനൊപ്പം പിടിയിലായ മറ്റൊരു പ്രതിയാണ് കേരളത്തിലെ കേസിനെ കുറിച്ച് ഓസ്ട്രേലിയൻ പോലീസിന് വിവരം നൽകുന്നത്. കേസിൽ രക്ഷപ്പെട്ടത് കോടതി ജീവനക്കാരന് കൈക്കൂലി നൽകി തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചാണെന്നറിഞ്ഞ ഓസ്ട്രേലിയൻ പോലീസ് ഇന്റർപോൾ മുഖേന വിവരം ഇന്ത്യൻ അധികൃതർക്ക് കൈമാറുകയായിരുന്നു. ഇതേസമയം തൊണ്ടി മുതലിൽ കൃത്രിമം നടന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ CI KK ജയമോഹനും പരാതിപ്പെട്ടതോടെയാണ് കഥയാകെ മാറുന്നത്. അന്വേഷണം ശക്തിപ്പെട്ടതോടെ ആന്റണി രാജുവിനെതിരെ കൂടുതൽ തെളിവുകൾ ലഭിച്ചു. ശാസ്ത്രീയ പരിശോധനകൾ നിർണായകമായി. ആന്റണി രാജു കോടതിയിൽ നിന്ന് തൊണ്ടി മുതലായ അടിവസ്ത്രം ഏറ്റുവാങ്ങിയപ്പോഴും തിരിച്ചു നൽകിയപ്പോഴും സ്വന്തം കൈപ്പടയിൽ ഇംഗ്ലീഷിൽ എഴുതി ഒപ്പിട്ട് നൽകിയ രേഖ അന്വേഷണത്തിൽ വഴിത്തിരിവായി. തിരുവനന്തപുരം ഫോറൻസിക് ലാബ് ജോയിന്റ് ഡയറക്ടർ KP ജയകുമാറിന്റെ പരിശോധനയിൽ കോടതിയിൽ നിന്ന് തൊണ്ടി മുതൽ ഏറ്റുവാങ്ങാൻ എഴുതി ഒപ്പിട്ട് നൽകിയത് ആന്റണി രാജു തന്നെയെന്ന് വ്യക്തമായി എന്നാണ് കുറ്റപത്രം. വസ്ത്രത്തിന്റെ ചില ഭാഗങ്ങളിലെ തയ്യലും ഉപയോഗിച്ചിരുന്ന നൂലും വ്യത്യസ്തമാണ്. ഇടതുവലത് അറ്റങ്ങളിലുള്ള തയ്യലും താഴെയുള്ള തയ്യലും മറ്റ് ഭാഗങ്ങളിൽ പോലെ കൃത്യമായല്ല എന്ന് ഫോറൻസിക്കിന്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതോടൊപ്പം തൊണ്ടി മുതലിൽ കൃത്രിമം നടന്നുവെന്ന് വ്യക്തമാക്കുന്ന അതിപ്രധാന തെളിവായത് ഫോറൻസിക് റിപ്പോർട്ടാണ്. അന്നത്തെ ഫോറൻസിക് ജോയിന്റ് ഡയറക്ടർ P. വിഷ്ണു പോറ്റി സാൽവദോറിന്റെ അടിവസ്ത്രത്തിൽ കൃത്രിമം നടന്നുവെന്ന് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെയാണ് ആന്റണി രാജുവിന്റെയും കോടതിയിലെ ക്ലർക്ക് ജോസിന്റെയും പങ്ക് കൂടുതൽ വ്യക്തമാകുന്നത്. അടിവസ്ത്രം ശാസ്ത്രീയമായി പരിശോധിക്കപ്പെട്ടു. ഈ കേസിലാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആന്റണി രാജുവിന് പിടിവീണിരിക്കുന്നത്. ഹൈക്കോടതിയിൽ വിചാരണ നേരിടണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. തൊട്ടു പിന്നാലെ ഹൈക്കോടതിയെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ആന്റണി രാജു സുപ്രീം കോടതിയിലേക്ക് പോയത്. എന്നാൽ അവിടെ നിന്നും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.